അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നാം ഇപ്പോഴുള്ളത് ജാർഖണ്ഡിലെ ഗൊഡ എന്ന ജില്ലയിലെ ഹൻവറ എന്ന സ്ഥലത്താണ്. ഈ ജില്ലക്ക് കേരളവുമായി ഒരു പ്രത്യേകമായ ബന്ധമുണ്ട്. ആ ബന്ധം അത്ര പോസിറ്റീവായൊരു ബന്ധമല്ല. താനും ബന്ധം എന്താണെന്ന് ചോദിച്ചാൽ 2014 ഏകദേശം ജൂൺ മാസത്തിലാണെന്നാണ് എൻ്റെ ഓർമ്മ. ഇവിടെ നിന്ന് കുറച്ച് കുട്ടികൾ കേരളത്തിലേക്ക് പഠിക്കാൻ വേണ്ടി വരുന്നു. അവർ വ്യത്യസ്ത സ്ഥാപനങ്ങളിലേക്ക് പഠിക്കുന്നതിന് വേണ്ടി പുറപ്പെടുകയും ചില പ്രത്യേക ലക്ഷ്യങ്ങളോടുകൂടി ചില ആളുകൾ ആ കുട്ടികൾക്ക് എതിരെ കുട്ടിക്കടത്ത് നടത്തുന്നു, മനുഷ്യക്കടത്ത് നടത്തുന്നു എന്നുള്ള തരത്തിലൊക്കെയുള്ള ആരോപണങ്ങൾ ഉണ്ടാക്കി അത് ഉന്നയിക്കുകയും മുസ്ലിം മാനേജ്മെൻറ്റ് സ്ഥാപനങ്ങൾ ആ കുട്ടികളെ കുട്ടിക്കടത്ത് നടത്തി അല്ലെങ്കിൽ മനുഷ്യക്കടത്ത് നടത്തി കൊണ്ടുവന്നതാണ് എന്നൊക്കെയുള്ള തരത്തിലുള്ള ഒരു ആരോപണം ഉന്നയിച്ചുകൊണ്ട് ആ കുട്ടികൾക്ക് തിരിച്ചു പോകേണ്ട ഒരു സാഹചര്യമുണ്ടായി. അവർ കേരളത്തിൽ അവരുടെ പഠനത്തിന് വേണ്ടി വരികയും അത് പഠിക്കാൻ സാധിക്കാതെ അല്ലെങ്കിൽ അവർക്ക് ഇവിടെയുള്ള വളരെ മോശം സാഹചര്യങ്ങളിൽ ഈ ജില്ലയിലെ അല്ലെങ്കിൽ ഇവിടെയൊക്കെയുള്ള വളരെ മോശം സാഹചര്യങ്ങളിൽ വേണ്ട സ്കൂളുകളും മറ്റ് സൗകര്യങ്ങളൊന്നും ഇല്ലാത്തത് കൊണ്ടാണ് അവർക്ക് കേരളത്തിലേക്കും മറ്റുമൊക്കെ പഠിക്കാൻ വേണ്ടി വരേണ്ടി വന്നത്. പക്ഷേ അവർക്ക് പഠിക്കാൻ പറ്റാത്ത അല്ലെങ്കിൽ അവിടെ നിൽക്കാൻ കഴിയാതെ വരികയും അവരുടെ രക്ഷിതാക്കളെയും മറ്റുമൊക്കെ വിളിച്ച് അവരെ തിരിച്ച് അയക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ആണ് ഉണ്ടായിരുന്നത്. ഏതായാലും അവർ തിരിച്ചുപോയി വാർത്തകളിൽ, നിയമസഭയിലെ ചർച്ചകളിൽ, പത്രങ്ങളിൽ ഒക്കെ വളരെ വലിയ വാർത്തയായി നിലനിൽക്കുകയും അവർ തിരിച്ചു പോരുകയും ചെയ്തു. പക്ഷേ അവർ തിരിച്ചു പോന്നപ്പോൾ അതിനുശേഷം ആ വിഷയത്തെപ്പറ്റി ആരും കാര്യമായി സംസാരിക്കുകയോ ചിന്തിക്കുകയോ ചെയ്യാതിരിക്കുകയും ആ കുട്ടികളുടെ, ആ പാവപ്പെട്ട എത്തീം മക്കളായ, അതല്ലെങ്കിൽ ഒന്നിനും സാധിക്കാത്ത സാമ്പത്തിക സ്ഥിതിയില്ലാത്ത ആ കുട്ടികളുടെ ഭാവിയെക്കുറിച്ച് ആരും തന്നെ ചിന്തിക്കാതിരിക്കുന്ന സമയത്ത് ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ ചിന്തകളിൽ ആ കുട്ടികളുടെ വിദ്യാഭ്യാസത്തെപ്പറ്റി, അവരുടെ സംരക്ഷണത്തെപ്പറ്റി കടന്നു വന്ന് ഉസ്താദിൻ്റെ നിർദ്ദേശപ്രകാരം ജാർഖണ്ഡിൽ, കേരളത്തിൽ നിന്ന് ഒരു 3000 കിലോമീറ്റർ ദൂരെയുള്ള ഈ ഗൊഡ ജില്ലയിലെ ഈ ഹൻവറ എന്ന സ്ഥലത്ത് മർക്കസിൻ്റെ കീഴിൽ, ബംഗാൾ മർക്കസിൻ്റെ നിയന്ത്രണത്തിലായി ഒരു സ്കൂൾ ആരംഭിച്ചു. ആ സ്കൂളാണ് നമുക്ക് മുന്നിൽ ഈ കാണുന്നത്. തൊയ്ബ പബ്ലിക് സ്കൂൾ, ഹൻവറ, ഗൊഡ, ജാർഖണ്ഡ്. ഈ സ്കൂള് ഇവിടെ ആരംഭിച്ചു, വളരെ സുന്ദരമായി നടന്നുകൊണ്ടിരിക്കുന്നു, അൽഹംദുലില്ല. ഇവിടെ നിന്ന് പിന്നീട് അത് വളർന്നു വരികയും അത് വീണ്ടും പുതിയ ക്യാമ്പസുകളിലേക്ക് വളർന്ന് ജാർഖണ്ഡിൻ്റെ മറ്റ് ഭാഗങ്ങളിലും പുതിയ ക്യാമ്പസുകളും മറ്റുമൊക്കെ ആയി ഈ സ്ഥാപനം വളർന്നു. അൽഹംദുലില്ല, തൊയ്ബ ഹെറിറ്റേജ് കൊൽക്കത്തയുടെ കീഴിൽ തൊയ്ബ ഗാർഡൻ എന്ന വിദ്യാഭ്യാസ സമുച്ചയങ്ങളുടെ ഭാഗമായി ഈ തൊയ്ബ പബ്ലിക് സ്കൂൾ ഇവിടെ അണ്ടർ കേരള മാനേജ്മെൻറ്റ് CBS ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ എന്നൊക്കെ ബോർഡിൽ കാണാൻ പറ്റും. അപ്പോൾ അങ്ങനെ ഒരു സ്ഥാപനം അൽഹംദുലില്ല ഈ നാട്ടുകാർക്ക് വെളിച്ചമായി, ആ കുട്ടികൾക്ക് ഒരു ആശ്രയമായി മാറി. അവിടെ ഒരുപാട് 200 കുട്ടികൾ ഈ സ്ഥാപനത്തിൽ പഠിക്കുന്നു. ഇതിൻ്റെ പുതിയൊരു ക്യാമ്പസിൻ്റെ പണികൾ ഏകദേശം കഴിഞ്ഞു നടന്നു. ഒരു ബിൽഡിങ്ങിൻ്റെ വർക്ക് കഴിഞ്ഞു, അടുത്ത ബിൽഡിങ്ങിൻ്റെ വർക്കിൻ്റെ ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് ഇപ്പോൾ നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഇൻഷാല്ലാ നമുക്ക് ഈ ക്യാമ്പസിലും ബിൽഡിങ്ങുകളുടെ പൂർണ്ണമായ വർക്കുകൾ പല സമയങ്ങളിലായി ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇൻഷാല്ലാ നമുക്കതൊന്ന് കാണാം. ഇതിൻ്റെ ക്ലാസ് റൂമിൻ്റെ ഉൾഭാഗമാണ്, സ്കൂളിൻ്റെ ഉൾഭാഗത്തെ ഒരു ഭാഗമാണ് ഈ കാണുന്നത്. ചെറിയ ക്ലാസ്സുകളിലെ കുട്ടികളും മറ്റുമൊക്കെയാണ് ഇവിടെ പഠിക്കുന്നത്. ഇന്ന് സ്കൂള് ലീവാണ്. ഈ നാട്ടുകാരൊക്കെ ഇവിടെ ഉണ്ട്, നമ്മളിവിടെ വന്നപ്പോൾ കാണാൻ വേണ്ടി ഇവിടെ വന്ന ആളുകളുണ്ട്. കുട്ടികളൊക്കെ ഇപ്പോൾ സ്കൂൾ ലീവായതുകൊണ്ട് നാട്ടിലാണ്, അവരെ വീട്ടുകളിലാണുള്ളത്, സ്കൂൾ ലീവാണല്ലോ. ഏതായാലും അൽഹംദുലില്ല വലിയൊരു മാറ്റം ഈ നാടിന് സമ്മാനിക്കാൻ ഈ സംവിധാനങ്ങൾക്ക് സാധിച്ചു. ഇതൊക്കെ അപ്പോൾ ചുമരിൻ്റെ തേപ്പും മറ്റൊന്നും പൂർണ്ണമായും കഴിഞ്ഞിട്ടില്ല, വർക്കുകൾ നടക്കുകയും ഒക്കെയാണ്. ക്ലാസ് റൂമിൻ്റെ സംവിധാനമാണിത്. കൂടുതൽ വിശാലമായ ക്യാമ്പസുകളും മറ്റുമൊക്കെ നമുക്ക് ഇവിടെ ഒക്കെ തുടങ്ങേണ്ടതും നടക്കേണ്ടതും ഒക്കെ അനിവാര്യമാണ്. ഇതിൻ്റെ ഇതാണ് സ്കൂളിൻ്റെ പരിസരം, മുകളിൽ നിന്നുള്ള കാഴ്ചയാണ് ഈ കാണുന്നത്. ക്ലാസ്സുകൾക്കിപ്പോൾ
റൂമുകൾ തികയാത്ത ഒരു അവസ്ഥയാണുള്ളത്. ഇപ്പോൾ ഇവിടെ സ്റ്റാഫ് താമസിച്ചിരുന്ന ഒരു റൂമാണ് ഇവിടെ ഉള്ളത്. ഇതിലും ഇപ്പോൾ ക്ലാസ്സുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ടി പി എസ് ഹൻവറ ക്ലാസ് യു കെ ജി. ടി പി എസ് എന്ന് പറഞ്ഞാൽ ത്വയ്ബ പബ്ലിക് സ്കൂൾ എന്നാണ് ഹൻവറ. അപ്പോൾ ഇതൊക്കെ ക്ലാസ് റൂമുകളാണ്. ഏതായാലും അൽഹംദുലില്ല, ഏതായാലും ആയിരക്കണക്കായ കിലോമീറ്ററുകൾ, 3000-ലധികം കിലോമീറ്റർ അകലെ കേരളത്തിൽ നിന്ന് ഇവിടെ വന്ന് ഈ വിദ്യാഭ്യാസത്തിൻ്റെ വെളിച്ചം വിതറുന്നത്, ബഹുമാനപ്പെട്ട എ പി ഉസ്താദിൻ്റെ മർക്കസ് കൊളുത്തി വെച്ച ആ വെളിച്ചം ഈ നാടിനും പ്രകാശമായി മാറുന്ന വളരെ സന്തോഷകരമായ ഒരു കാഴ്ചയാണ് നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത്. അപ്പോൾ വാർത്തകളിലും മറ്റും വലിയ കോലാഹലങ്ങൾ സൃഷ്ടിച്ച് നിയമസഭയിൽ പോലും വാഗ്വാദങ്ങൾ സൃഷ്ടിച്ച അത്രയും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം, പക്ഷേ ആ കുട്ടികളുടെ ഭാവിയെപ്പറ്റി ചിന്തിക്കാനോ അവർക്ക് അവരുടെ ജീവിതം എന്താകുമെന്നോ അവരുടെ ഭാവി എന്താകുമെന്നോ ഒന്നും ചിന്തിക്കാനോ ഉള്ള ശ്രമങ്ങളില്ലാത്ത ഒരു സമയത്ത് ഈ ഇതാണ് ഇവിടെയുള്ള ഓഫീസ്. കേരളത്തിലെ സാഹചര്യങ്ങളെ അപേക്ഷിച്ച് വളരെ ചെറിയ തരത്തിലാണെങ്കിൽ പോലും ഇതൊരു വലിയ മാറ്റം ഈ നാട്ടിൽ സൃഷ്ടിക്കുമെന്നത് തീർച്ചയാണ്. ഏതായാലും അപ്പോൾ അതാണ് നമുക്ക് ഇവിടെ ജാർഖണ്ഡിൽ കാണാവുന്ന സന്തോഷകരമായ ഒരു കാഴ്ച. ഇനി ഇൻഷാല്ലാ ഇതിൻ്റെ കുറച്ചുകൂടി വലിയൊരു ക്യാമ്പസ്, ഒരു എക്സ്റ്റെൻഡഡ് ക്യാമ്പസ് ഇതിവിടെ നിന്ന് കുറച്ചുകൂടി ദൂരെ ഈ ജില്ലയുടെ തന്നെ മറ്റൊരു ഭാഗത്ത് ഉണ്ട്. നമ്മൾ അങ്ങോട്ട് പോകുന്നുണ്ട് ഇൻഷാല്ലാ. അവിടെ എത്തുമ്പോഴേക്ക് രാത്രിയാകുമോ എന്ന് കൃത്യമായി അറിയില്ല. അധികം വൈകുന്നില്ലെങ്കിൽ അതിൻ്റെ വീഡിയോകൾ കൂടി ഇൻഷാല്ലാ ഇതോടൊപ്പം ഉൾപ്പെടുത്താം ഇൻഷാല്ലാ. അപ്പോൾ ഈ വലിയ വിദ്യാഭ്യാസ മുന്നേറ്റം, ഒരു സാംസ്കാരിക മുന്നേറ്റം എന്ന് പറഞ്ഞാൽ, ഈ കുട്ടികൾ അവരുടെ ജോലികളിലേക്ക് ചെറുപ്പത്തിൽ തന്നെ ബാലവേലകളിലേക്കും മറ്റുമൊക്കെ തിരിഞ്ഞ് വിദ്യാഭ്യാസം നേടാൻ സാധ്യതയില്ലാത്തൊരു സാഹചര്യത്തിലേക്ക് പോകുമ്പോഴാണ് ഇങ്ങനെയുള്ളൊരു ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ, അതോടൊപ്പം തന്നെ മോറൽ വാല്യൂസ്, അത് രണ്ടും കൂടിയ ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ഇത്രയും ദൂരെ ഈ നാടുകളിൽ നടക്കുന്നത്, അതും കേരളത്തിൽ നിന്നുള്ള ഒരു നേതൃത്വത്തിൻ്റെ കീഴിൽ, അത് മലയാളികൾക്ക് മുഴുവനും അഭിമാനിക്കാവുന്ന വളരെ വലിയൊരു കാര്യമാണ്. അള്ളാഹു ഈ കാര്യങ്ങളിലൊക്കെ സഹകരിക്കുന്നവർക്ക് അർഹമായ പ്രതിഫലം നൽകുമാറാവട്ടെ ഇൻഷാല്ലാ. നമ്മൾ പുതിയ ക്യാമ്പസ്, മറ്റൊരു ക്യാമ്പസ് കൂടി ഉണ്ട്, അതും കൂടി നമുക്ക് കാണാൻ ശ്രമിക്കാം. ഏതായാലും ആ ക്യാമ്പസിലേക്ക് കൂടി നമുക്ക് വളരെ പെട്ടെന്ന് പുറപ്പെടാം. നമ്മൾ ഇവിടെ എത്തിയപ്പോഴേ ഏകദേശം രാത്രിയായി, ഇരുട്ടായി, മകരവിൻ്റെ സമയം കഴിഞ്ഞു. ഇതാണ് ഇവിടെയുള്ള ക്യാമ്പസ്, ഇവിടെയുള്ള ബിൽഡിങ്ങുകൾ. ഈ മതിൽ കെട്ടി ഇത് കാണുന്നുണ്ടോ? ക്ലിയർ കുറവാണ്. മതിൽ കെട്ടി തിരിച്ച സ്ഥലമാണ് നമ്മുടെ ക്യാമ്പസുള്ള സ്ഥലം ത്വയ്ബയുടെ. അപ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ നമ്മളവിടെ തുടങ്ങിയ ആ സ്കൂള് അതിൻ്റെ ഒരു എക്സ്റ്റെൻഷൻ എന്ന പോലെ ഒരു ഹോസ്റ്റൽ ഫെസിലിറ്റിയോടുകൂടി കുട്ടികൾക്കും മറ്റുമൊക്കെ നിന്ന് താമസിച്ച് പഠിക്കാവുന്ന ഒരു സംവിധാനമായിട്ടാണ് ഇത് ഉദ്ദേശിച്ചിട്ടുള്ളത്. ഈ ബിൽഡിങ്ങുകളാണ് ഇവിടെ വാർപ്പ് ചെയ്ത് പൂർത്തിയായി, പണി പൂർത്തിയായി തയ്യാറായിട്ടുള്ളത്. അപ്പോൾ അടുത്ത വിദ്യാഭ്യാസ വർഷം, അക്കാഡമിക് ഇയർ മുതൽ ഇവിടെ കുട്ടികൾ പഠിച്ചു തുടങ്ങും. ഇവിടെ താമസിച്ചും മറ്റ് ക്ലാസ്സുകളും കോളേജ് ഓഫ് ഇൻ്റഗ്രേറ്റഡ് സ്റ്റഡീസിൻ്റെ ഒരു ഓഫ് ക്യാമ്പസ് ആയിട്ടും മറ്റുമൊക്കെ ആയിട്ട് ഇവിടെ ഉപയോഗിക്കപ്പെടും. ക്ലിയർ കുറവായിരിക്കും, ഇരുട്ടായിട്ടുണ്ട്. ഇത്രയും ഭാഗങ്ങളാണ് പണി പൂർത്തിയായിട്ടുള്ളത്, 6 ക്ലാസ് റൂമുകൾ. ഈ ബിൽഡിങ്ങിൻ്റെ ഈ ഭാഗങ്ങളൊക്കെ ഇനി വാർപ്പിട്ട് പൂർത്തിയാക്കാനുള്ളതാണ്. വാർപ്പ് ചെയ്ത് മറ്റ് ഫിനിഷിംഗ് വർക്കുകളൊക്കെ ചെയ്യാനുള്ളതാണ് ഈ ഭാഗങ്ങളാണ് ഇപ്പോൾ പണി പൂർത്തിയായിട്ടുള്ളത്. ഈ പണി പൂർത്തിയായ ഭാഗം 6 ക്ലാസ് റൂമും ഇവിടെ ഒരു 6 റൂമുകളുണ്ടാവുക. അപ്പോൾ ഹോസ്റ്റലും ഒക്കെ ക്ലാസ്സുകളൊക്കെ പാടായിട്ട് ക്ലാസ്സുകളും ഹോസ്റ്റലും
കൂടിയ ഒരു നല്ല പദ്ധതിയായി മാറും ഇൻഷാ അല്ലാ. നമുക്ക് ഇൻഷാ അല്ലാ ക്ലിയർ കുറവാണെങ്കിൽ ഇതിൻ്റെ കൂടെ ഒരു ഒന്നോ രണ്ടോ ഫോട്ടോസ് നമുക്ക് ബിൽഡിങ്ങിൻ്റെ ഉൾപ്പെടുത്താം. അപ്പോൾ ജാർഖണ്ഡിലെ മർക്കസിൻ്റെ പ്രവർത്തനങ്ങളുടെ ഒരു ഭാഗമാണ് ഇപ്പോൾ നമ്മൾ കണ്ടത് ഇൻഷാ അല്ലാ.